ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാഖ് ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ച ദൈവാശ്രയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് മൂന്ന് വചനഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ആദ്യത്തെ രണ്ട് വായനകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുക. അവിടെ വളരെ വ്യക്തമായിട്ടും വളരെ ഡയറക്റ്റായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനിൽ ആശ്രയമർപ്പിച്ച് ശരീരശക്തിയിൽ അവലംബിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. എന്നിട്ട് 7-8 വാക്യങ്ങളായിട്ട് പറഞ്ഞാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റം തീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പം സമൃദ്ധിയാണ്. അങ്ങനെ ഇത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ മനുഷ്യയിൽ ആശ്രയം പറപ്പിച്ച്, കർത്താവിൽ ആശ്രയിക്കാതിരിക്കുന്നവൻ, അവനെക്കുറിച്ച് പറയുന്ന ഭാഗം എന്ന് പറയപ്പെടുന്നത് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അതിന് ഋതുഭേദമുണ്ടാകുന്നില്ല, മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായൊരു ഒരു നിലത്ത് അത് വസിക്കുന്നു. ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് പോകുന്ന രീതിയിൽ ഒരു ഫലവും ഇല്ലാത്ത ചെടി, ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് വിശദീകരിക്കുകയാണ്. അതിൻ്റെ വേര് വെള്ളത്തിൽ ഊന്നിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പച്ചപ്പുണ്ടായിരിക്കും, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന് വരൾച്ചയുടെ കാലത്ത് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. അതായത് കൃപയുടെ നിറവാർന്ന വളർച്ച, സമൃദ്ധി കർത്താവിൽ ശരണപ്പെടുന്നുണ്ടായിരിക്കും. നമ്മൾ കരുണയുടെ ചിത്രത്തിൻ്റെ താഴെ എഴുതി വയ്ക്കാനായിട്ട് ഈശോ തന്നെ ആവശ്യപ്പെട്ടൊരു വാക്യമാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, യേശുവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ദൈവത്തിൽ ആശ്രയമർപ്പിച്ച് ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം എന്നെ ആറ്റും തീരത്ത് നട്ട വൃക്ഷം പോലെ സമൃദ്ധിയിൽ വളർന്ന്, കൃപയുടെ സമൃദ്ധിയിൽ വളർന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് ഒന്നാമത്തെ വായനയിൽ പറഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ വായനയിൽ പറഞ്ഞു വയ്ക്കുന്ന പറയുന്ന ഇപ്രകാരമാണ്, 1 കൊരിന്ത്യോസ് 15:19 വാക്യങ്ങളിൽ പറയുന്നത്, ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ദൈവാശ്രയം എന്ന് പറയുന്നത്. വ്യക്തമായിട്ടും പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. കാരണം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിത്യജീവനിലെ കൂടി ലക്ഷ്യം വെച്ച് വേണം ദൈവത്തിൽ ശരണപ്പെടാൻ, ദൈവത്തിൽ ആശ്രയം ഉറപ്പിക്കാൻ. ഈ ലോകത്ത് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി വേണം ദൈവത്തിൽ ശരണപ്പെടാൻ എന്നുള്ളതാണ് രണ്ടാം വായന പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം രണ്ട് വായനകൾ കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിന് 5-ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗമെന്ന് പറയപ്പെടുന്ന ഭാഗം, ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ സമതല പ്രസംഗമെന്ന് അറിയപ്പെടുന്ന, അഷ്ടസൗഭാഗ്യങ്ങളെന്ന ബിയാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയപ്പെടുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ മക്കാരിയോ എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഉപയോഗിച്ചത്, അനുഗ്രഹീതം. മത്തായി തന്നെ അത് 13 തവണ ഉപയോഗിച്ചിരിക്കുന്നുവെന്നും മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളിലായിട്ട് ഇത് 37 തവണ ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മക്കാരിയോയ്, അനുഗ്രഹീതൻ. അപ്പോൾ എന്താണ് അനുഗ്രഹം, എന്താണ് ദുരിതം, ഇതാണ് ലൂക്കയുടെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ലൂക്ക ചില കാര്യങ്ങളെ അനുഗ്രഹമെന്ന് പറഞ്ഞിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചില കാര്യങ്ങളെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്, ദരിദ്രർ അനുഗ്രഹീതർ, സമ്പന്നർക്ക് ദുരിതം, വിശപ്പ് സഹിക്കുന്നവർ അനുഗ്രഹീതൻ, സംതൃപ്തി അടഞ്ഞവൻ ആരോ അവർക്ക് ദുരിതം, കരയുന്നവർ അനുഗ്രഹീതർ, ചിരിക്കുന്നവർക്ക് ദുരിതം, പുറന്തള്ളപ്പെട്ടവർക്ക് പുറന്തള്ളപ്പെട്ടവർ അനുഗ്രഹീതർ, സ്വീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർക്ക് ദുരിതം. ഇങ്ങനെ കൃത്യമായിട്ടും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരാൾ ദരിദ്രനാണെന്ന് നമ്മൾ ചിന്തിക്കാം. അയാൾക്കൊന്നുമില്ല, അയാൾ സ്വന്തം കഴിവിലോ സ്വന്തം സമ്പത്തിലോ സ്വന്തം അധികാരത്തിലോ ആശ്രയിക്കാതെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. വിത്ത് ക്രൈസ്റ്റ് ഐ ആം ഹീറോ ആൻഡ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ ആം സീറോ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു മുൻപോട്ട് പോക്ക്, ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഇവിടെ ദരിദ്രൻ സമ്പന്നത എന്ന് പറയപ്പെടുന്ന, ദാരിദ്ര്യം സമ്പന്നത എന്ന് പറയപ്പെടുന്ന രണ്ട് വാക്കുകളെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:8 പൗലോസ് അപ്പോസ്തലൻ കുറിച്ച് വെച്ച വരി ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ
സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു, മറ്റ് സകലതും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ബാക്കി സകലതും വേസ്റ്റ് എന്നാണ്, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്ന വാക്ക് വേസ്റ്റ് എന്നാണ്. ദൈവത്തെ പ്രഥമ സ്ഥാനത്ത് നിർത്തുമ്പോൾ ബാക്കി സകലതും വേസ്റ്റാണ് എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കി സകലതും സെക്കൻഡറി ആണെന്നല്ല, വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. രണ്ടാം തരത്തിലേക്ക് താഴ്ത്തു എന്നല്ല ഉള്ളതല്ല, ഉച്ഛിഷ്ടമായിട്ട് പരിഗണിക്കുക. എനിക്ക് കർത്താവാണ് പ്രധാനപ്പെട്ട്, കർത്താവ് മാത്രം മതി എന്ന രീതിയിലാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നതുകൊണ്ട് ബാക്കി സകലതും എനിക്ക് വേസ്റ്റാണ്. ദൈവത്തെ പ്രതി ഞാൻ എനിക്ക് സിമ്പിളായിട്ട് വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഭാഗം അവതരിപ്പിക്കുക. അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് കയ്യിൽ കാശില്ലാത്ത അവസ്ഥ എന്നുള്ളതല്ല, ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്പത്തുണ്ടായിരിക്കാം, അധികാരമുണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കാം, സമൂഹത്തിലൊരു അംഗീകാരമുണ്ടായിരിക്കാം, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നുമല്ല എനിക്ക് പ്രധാനം, ഇതിലൊന്നുമല്ല ഞാൻ ആശ്രയിക്കാൻ പോകുന്നത്, ഇതിൻ്റെയൊന്നും പേരിലല്ല ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഞാൻ മുമ്പോട്ട് പോകുന്നത് എൻ്റെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ടാണ്. ഇതാണ് ദാരിദ്ര്യാവസ്ഥ. അപ്പോൾ ഇതിനെയാണ് ഞാൻ മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ആപ്പാട് ഒരു കാര്യമേ ഉള്ളൂ, കർത്താവ്. ഇതാണ് ആത്മാവിൽ ദരിദ്രൻ എന്ന് മത്തായി വിളിക്കുന്നതും ദാരിദ്ര്യമെന്ന് ദരിദ്രയെ നിങ്ങൾ അനുഗ്രഹീതരെന്ന് ലൂക്കാ കുറിച്ച് വയ്ക്കുന്നതായിട്ടുള്ള വഴി. അപ്പോൾ ദൈവരാജ്യമാണ് കൂടെ കൂടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാനുള്ള മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും. അവിടുത്തെ രാജ്യം സ്നേഹമാണ്, അവിടുത്തെ നീതി കരുണയാണ്, കരുണ നിറഞ്ഞതാണ്. അപ്പോൾ അതന്വേഷിക്കുക, അതന്വേഷിക്കേണ്ടത്, അതാണ് നൽകേണ്ടത്. അപ്പോൾ ബാക്കി സകലതും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള വചനഭാഗം നമുക്ക് ഇവിടെ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ദാരിദ്ര്യം. ദൈവരാജ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ബാക്കിയെല്ലാം വിട്ടേച്ചും കർത്താവിനെ അന്വേഷിക്കുക. പഴയ കഥ നമ്മൾ പലയാർത്ഥി കേട്ടിട്ടുള്ളതാണ്. രാജകൊട്ടാരത്തിലേക്ക് കുറേ കുട്ടികൾ കയറി വരുന്നു. കുട്ടികൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് രാജാവ് കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള രാജാവ് ഒരു പൊതുവായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. നിങ്ങൾ ഓടി നടന്ന് രാജകൊട്ടാരത്തിൽ എന്തൊക്കെ നിങ്ങൾ എടുക്കുന്നു, കൈ നിറച്ചെടുക്കുക, എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തം, വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ രാജാവ് കുഞ്ഞുങ്ങളെ നാലുപാടും ഇങ്ങനെ പറഞ്ഞു വിട്ടു. കുഞ്ഞുങ്ങളങ്ങനെ ഓടിപ്പോകുന്നു, പലതും എടുക്കുന്നു, വസ്ത്രങ്ങളെടുക്കുന്നു, ആഭരണങ്ങളെടുക്കുന്നു, കളിപ്പാട്ടങ്ങളെടുക്കുന്നു, വില കൂടിയ പലതും എടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ രാജാവ് ശ്രദ്ധിക്കുന്നു, തൻ്റെ കയ്യിൽ ഒരു കുട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് പെട്ടെന്ന് ഈ കുട്ടിയോട് ചോദിക്കുക, എന്താ നീ എവിടെയും പോകുന്നില്ലേ, ഇനി ഒന്നും എടുക്കുന്നില്ലേ? അപ്പോൾ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി ആ ജ്ഞാനപൂർണമായ ഉത്തരം പറയുകയാണ്: ഞാൻ അങ്ങേ എടുത്തു, ഞാൻ രാജാവിനെടുത്തു. അപ്പോൾ കാരണം രാജാവിനെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കിയെല്ലാം പിന്നെ അയാൾക്ക് കിട്ടും. ഈ ബുദ്ധിയുള്ള കുട്ടിയെപ്പോലെ പെരുമാറാനാണ് സുവിശേഷ സ്ത്രീശ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആദ്യം എടുത്ത് രാജ്യം നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും. നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്നൊരു വസ്തുതയുണ്ട്. ഇതല്ലാതെ ദൈവത്തെ അന്വേഷിക്കാതെ മറ്റ് പലതിൻ്റെയും പുറകെ അന്വേഷണങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവൻ്റെ കീശ ഒട്ടക്കീശയെ മാറും, അതിനകത്തൊന്നും നിലനിൽക്കത്തില്ല. എത്ര മാരി സംഭരിച്ചാലും എവിടേക്കെങ്കിലും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്നും നിറഞ്ഞു നിൽക്കുന്നതായിട്ടില്ല. നമ്മുടെ ഈ ഓട്ടക്കൈ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഓട്ടക്കീശ എന്നൊക്കെ പറയുന്ന പോലെ, ദ്വാരമുള്ളൊരു കൈയോ ദ്വാരമുള്ളൊരു കീശയോ ഒക്കെ ആയിട്ട് നമ്മുടെ കീശയും കൈയും ഒക്കെ മാറുമെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുക. അതാണ് രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത്. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്ന വാക്യം നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും. വിശപ്പ് സഹിക്കുക. നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുക, എന്താണ് ഈ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സുവിശേഷ ഭാഗം? ലൂക്കായുടെ സുവിശേഷം 15:17 ലൂക്കായെ എഴുതിയ 15:17 അത് അവന് സുബോധമുണ്ടായി എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു വാക്യമാണ്. ഒരു ബോധമാണ്, എനിക്ക് വിശക്കുന്നു എന്നുള്ളതൊരു ബോധമാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനിവിടെ വിശന്ന് മരിക്കുകയാണ്. എൻ്റെ ഭവനത്തിൽ അനേകം ഭൃത്യന്മാർ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുമ്പോൾ ഞാനിവിടെ വിശന്ന് മരിക്കുകയാണ്. അത് ധൂർത്തുപുത്രൻ്റെ വാക്യമാണ്, ധൂർത്തുപുത്രൻ്റെ ബോധ്യമാണത്. ധൂർത്തുപുത്രൻ ചിന്തിക്കുകയാണ്, ഞാനിവിടെ വിശന്ന് മരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇനി കിട്ടാത്തത്? ഭക്ഷണമാണോ? നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കുമ്പോൾ ഭക്ഷണമാണെന്ന് ചിന്തിക്കും. ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതല്ല അവൻ്റെ പ്രശ്നം,
അവൻ്റെ പിതാവിൻ്റെ സ്നേഹം കിട്ടുന്നില്ലെന്നുള്ള അവൻ്റെ പ്രശ്നം. ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ മകൻ്റെ ഭക്ഷണമൊക്കെ അതിൻ്റെ കൂടെ പിന്നെ കിട്ടാനുള്ള അതിൻ്റെ കൂടെ കൂടെ നിന്ന കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ പിതാവിൻ്റെ സ്നേഹമാണ് അടിസ്ഥാനപരമായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. അതവന് നഷ്ടപ്പെട്ടത്. ഒരവഗണന, പന്നിക്കൂട്ടി കിടന്നിട്ട് അവിടെ പന്നിക്ക് കൊടുക്കുന്നത് അവിടെ പോലും തിന്നാൻ കിട്ടുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അവൻ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ അവഗണനയാണ് അവൻ മനസ്സിലാക്കുന്നത്. അവന് സുബോധം ഉണ്ടായെന്ന് പറയുമ്പോൾ അവൻ വിശക്കാൻ തുടങ്ങിയ സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ്, ആ വിശപ്പ് നിനക്ക് ഉണ്ടെന്നുള്ളതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വിശപ്പോടുകൂടി കർത്താവിങ്കിലേക്ക് തിരിച്ച് നടക്കാനായിട്ട് ശ്രമിക്കുന്നവന് ദൈവം സംതൃപ്തനാക്കും. എന്നാൽ കർത്താവ് വേണ്ട, എനിക്ക് അല്ലാതെ തന്നെ സംതൃപ്തിയുണ്ട്, ഞാനിപ്പോൾ എൻ്റെ തൊഴിലിൽ സംതൃപ്തനാണ്, എനിക്ക് കിട്ടുന്ന സാലറിയിൽ സംതൃപ്തനാണ്, ഇങ്ങനെ പറഞ്ഞ സംതൃപ്തി ആയിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുന്നൊരു വസ്തുത, സംതൃപ്തി ഉണ്ട് എന്ന് പറയുമ്പോഴും അവർക്കൊരു ആർത്തി ഉണ്ടായിരിക്കും, ഒടുങ്ങാത്ത ആർത്തി, ഒടുങ്ങാത്ത വിശപ്പ്. ഒടുങ്ങാത്ത വിശപ്പിൽ അവർ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹത്തിന് വേണ്ടി വിശക്കുന്നവന് ഒരു സംതൃപ്തി കിട്ടും. അവൻ അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും. ഇത് മതി, എനിക്ക് ജീവിക്കാൻ ഇത് മതി, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല, വലിയ ബാങ്ക് ബാലൻസിൻ്റെ ആവശ്യമില്ല, ഇന്ന് ജീവിക്കാൻ എനിക്കിത് കർത്താവ് വന്നിട്ടുണ്ട്, ഇത് മതി എന്ന് സംതൃപ്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത് കരച്ചിലാണ്. ആ കരച്ചിൽ, കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും എന്ന കർത്താവ് പറയുന്നത്. കരച്ചിലും ചിരിയും. അപ്പോൾ ഈ കരച്ചിലും ചിരിയും, പലതരം കരച്ചിലുകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരു വളരെ വ്യക്തമായിട്ട് മൂന്നെണ്ണം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, സങ്കീർത്തനത്തിലെ 56-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, കണ്ണീരിനെ കുറിച്ച് പറയുന്നത്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വാക്യമായത്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അത് എഴുതി വെച്ചിട്ടുണ്ട്, കണക്കുള്ള കണ്ണീര്, കണ്ണീരിന് കണക്കുണ്ട്. ഇത് കർത്താവിന് നമ്മുടെ കണ്ണീരിന് കണക്കുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കണ്ണീരിന് കർത്താവിൻ്റെ മുമ്പിൽ കണക്കുണ്ട്. അത് ഏത് കൊച്ചുകുട്ടിയാണെങ്കിലും എത്ര പ്രായം ചെന്ന ഒരാളാണെങ്കിലും ഏത് അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും ആ കണ്ണീരിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കണക്കുണ്ട്. വളരെ ഭംഗിയാണ് വാക്യം സങ്കീർത്തനം 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് ഒരു കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കണക്കുള്ള, കണ്ണീരിന് കണക്കുണ്ടെന്ന് കർത്താവ് പറയുക. രണ്ടാമത്, ലൂക്കാസ് 7:13 വാക്യം, നമ്മൾ യേശു ഇങ്ങനെ പലരുടെയും കണ്ണീര് കണ്ടിട്ടാണ്, യാചന കണ്ടിട്ടാണ് ഇടപെട്ട് അനുഗ്രഹം നൽകുന്നത്. നമ്മളൊരു വിചിത്രമായൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. ഒരു വിധവയുടെ ഏക സന്താനം മരണപ്പെട്ട് ആ ഒരു വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അതുവഴി കടന്നു വരിക. അതുവഴി കടന്നു വരുമ്പോഴത്തേക്ക് കാണുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം, ആരും ഈശോയോട് വന്ന് ഈ ചെറുപ്പക്കാരനെ ഉയർപ്പിക്കാൻ പറയുന്നില്ല, ഈ സ്ത്രീയുടെ വേദന പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷേ യേശു ഈ സ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവളോട് മനസ്സലിഞ്ഞിട്ട് അവളെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു, അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട, നിൻ്റെ നഷ്ടം മറ്റാർക്കും പറഞ്ഞുകൊണ്ടായിരിക്കും, പക്ഷേ എനിക്കറിയാം, നിനക്ക് ആകപ്പാട് ഒറ്റ മകനെ ഉള്ളായിരുന്നു, അവൻ മരിച്ചു, ആരും ഇതെന്നോട് പറയണ്ട, എനിക്ക് നിൻ്റെ വിഷമം അറിയാം, നീ കരയണ്ട. എന്നിട്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എന്നിട്ട് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ആ ശവമഞ്ചത്തിങ്കിൽ തൊട്ടു, അതായത് ആ വിലാപയാത്രയെ തടഞ്ഞു എന്നർത്ഥം, തടഞ്ഞു നിർത്തിയിട്ട് അവനെ ചെറുപ്പക്കാരനെ വിയർപ്പിച്ചു, ആ അമ്മയ്ക്ക് നൽകി. വളരെ ഭംഗിയായിട്ടത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാര്യം അവിടെ ആരും ഈശോയോട് ആ സ്ത്രീയും പറഞ്ഞില്ല, നാട്ടുകാരും പറഞ്ഞില്ല, വിലാപയാത്രയിലുള്ള ആരും പറഞ്ഞില്ല, ശിഷ്യന്മാരും പറഞ്ഞില്ല. പക്ഷേ ഈശോ അങ്ങോട്ട് ഇടപെട്ടിട്ട് അവളുടെ കണ്ണീര് കണ്ടിട്ട് പറയുകയാണ്, അവളെ കണ്ട് മനസ്സരിഞ്ഞ് കർത്താവ് അവളോട് പറയുകയാണ്, കരയണ്ട, എന്നിട്ട് ഉയർപ്പിച്ച് നൽകിയ. അപ്പോൾ കർത്താവ് നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കണ്ണീര് കാണും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് കണ്ണീരെന്ന് പറയുന്നത് പാപം ചെയ്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അകന്നു പോയതിൻ്റെ കണ്ണീരാണ്. അത് പത്രോസിൽ നിന്നാണ് ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. ലൂക്കായ് 22:62 മത്തായി 26:75 നമ്മൾ വായിക്കുന്ന വാക്യമാണ്, അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. അവന് പിന്നെ കർത്താവിൻ്റെ ആ പ്രസൻസിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല, ആ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അവന് ഓടി പുറത്തു പോയിട്ട് കരയുക. കാരണം കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നുള്ളൊരു വലിയ വേദന
അതുകൊണ്ട് അവൻ കരയുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ആ കണ്ണീരിന് വലിയ വിലയുണ്ട്, വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21:15-19 ആക്കിയാൽ തിബേരിയസിൻ്റെ തീരത്ത് കർത്താവ് പത്രോസിനെ കാത്തിരിക്കുക, കനലൊരുക്കി പ്രഭാത ഭക്ഷണം ഒരുക്കി കർത്താവ് ഒരു അമ്മയെപ്പോലെ കാത്തിരിക്കുക, ഒരു കനലിൻ്റെ ആ ഒരു തീയുടെ ചൂട് കിട്ടാൻ വേണ്ടിയാണ് നീ എന്നെ അവിടെ വെച്ച് തള്ളി പറഞ്ഞത്. ബാ പത്രോസേ ഇവിടെ ഇരിക്കുക, എൻ്റെ സ്നേഹത്തിൻ്റെ തീയുടെ ചൂട് നീ മനസ്സിലാക്ക്, എന്നിട്ട് നീ പറ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. 3 പ്രാവശ്യമല്ലേ നീ എന്നെ തള്ളി പറഞ്ഞത്, 3 പ്രാവശ്യം നീ അത് പറയണം. അങ്ങനെ തിരിച്ച് പറയിച്ച് അവൻ്റെ കണ്ണീരിൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് കർത്താവ് പത്രോസിനെ തിരിച്ചു പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ണീരിന് വിലയുണ്ട്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണീരിന് വിലയുള്ളതുകൊണ്ട് തന്നെ ആ കണ്ണീരെല്ലാം ചിരിയായി മാറും, ആ കരച്ചിലെല്ലാം ചിരിയായി മാറും, കണ്ണീരിലെല്ലാം സന്തോഷമായി മാറും. ആ വിലാപം ഗീതം പാടിക്കൊണ്ട് വിതയ്ക്കാൻ പോയിട്ടവരെന്ന് കറ്റയിച്ച് വന്ന് ആനന്ദഗീതം പാടി തിരിച്ചു വരുന്ന കർഷകരെക്കുറിച്ചൊക്കെ സങ്കീർത്തനം പറയുന്ന പോലെ ആ വിലാപമെല്ലാം ശരിയായി മാറും. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കണ്ണീരിന് വിലയുണ്ട് നമുക്ക് അത് ആ കണ്ണീരിൻ്റെ വിലയുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ സുന്ദരമായിട്ട് ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 21:17 ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വർഗത്തെത്തി, ആ കുട്ടിയുടെ കരച്ചിൽ സ്വർഗത്തെത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യമുണ്ട്. വളരെ സുന്ദരമായിട്ടാണ് ആദ്യത്തെ ആദ്യ ഭാഗങ്ങളിലുള്ളൊരു കരച്ചിലാണ്, ബൈബിളിലെ ആദ്യ ഭാഗത്തുള്ളൊരു കരച്ചിലാണ് അത്. നമുക്ക് അതുകൊണ്ട് നമ്മൾ ബൈബിളിലുടനീളം നമ്മൾ ആ കരച്ചിലിൻ്റെ വിലയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണീർ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുന്ന കർത്താവിന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് 4 ഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ ആ കർത്താവിന് വേണ്ടി ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ആ പുറന്തള്ളപ്പെട്ടവർ, പുറന്തള്ളപ്പെട്ടു എന്ന ഒറ്റ വാക്കിൽ നമ്മൾ തന്നെ നിസ്സാരവൽക്കാൻ പറ്റത്തില്ല. അതിന് പറയുന്നത് ഇങ്ങനെയാണ്, ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പുറന്തള്ളുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. 5 നമുക്ക് കാണാൻ സാധിക്കുക, നിങ്ങളെ ദ്വേഷിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, അവഹേളിക്കുന്നു, നിങ്ങളെ ദുഷിച്ച് പറയുന്നു, പുറന്തള്ളുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഈശോ പറയുകയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 15:18 വാക്യം പറയുന്നിങ്ങനെയാണ്, ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ വെറുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എന്നെ വെറുത്തു പിന്നെ നിങ്ങളെ എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ വെറുത്തെങ്കിൽ എൻ്റെ ശിഷ്യരായ നിങ്ങളെയും വെറുക്കും. കാരണം നീ സത്യസന്ധതയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ കള്ളന്മാരുടെ ലോകത്ത് നീ പുറന്തള്ളപ്പെടുന്നവനാകും, നീ അവഹേളിക്കപ്പെടുന്നവനാകും, നീ ഒറ്റപ്പെടുത്തപ്പെടുന്നവനാകും. നീ അശുദ്ധിയുടെ ലോകത്ത് വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ നീ അവഹേളിക്കപ്പെടുന്നവനാകും, നിന്നെ ദുഷിച്ച് പറയും, നീ പുറന്തള്ളപ്പെടുന്നവനാകും. അപ്പോൾ കർത്താവിൻ്റെ മൂല്യങ്ങൾക്കും ചൈതന്യത്തിനും ഉതകുന്ന രീതിയിൽ ഒരാൾ നിലകൊള്ളാൻ ശ്രമിച്ചാൽ അയാൾ ഒഴുക്കിനെതിരെ നീങ്ങുന്നവനായി മാറും. അയാളെ ദ്വേഷിച്ച് ഒറ്റപ്പെടുത്തി അവഹേളിച്ച് ദുഷിച്ച് പുറന്തള്ളുന്ന ലോകത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ 15:19 വാക്യം കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ലോകത്തിനല്ലാത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ലോകത്തിന് അനുഭവപ്പെടാതിരിക്കുക. അത് കർത്താവ് പറയുന്നുണ്ട് പീലാത്തോസിന് ഉപയോഗിക്കുമ്പോൾ, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, നിങ്ങളും ഈ ലോകത്തിൻ്റെതാവരുത് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ സഹിക്കേണ്ടി വരും. നിങ്ങളെ ദ്വേഷിക്കും, ഒറ്റപ്പെടുത്തും, അവഹേളിക്കും, ദുഷിച്ച് പറയും, പുറന്തള്ളും. ഇതൊക്കെ നമുക്കിങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈശോ പറയുകയാണ്, പക്ഷേ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അത് വളരെ സസ്പെൻസ് ഉള്ളൊരു സംഭവമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിനകത്തൊക്കെ നിങ്ങൾക്ക് വിശന്ന ഭക്ഷണം കിട്ടും, കരഞ്ഞ ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ പറയുന്നതിനാണ് പ്രതിഫലം വലുതായിരിക്കും, പ്രതിഫലം വലുതായിരിക്കും. എന്താണ് പ്രതിഫലം? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അതിനുശേഷം പറയുന്ന വാക്യം ഇങ്ങനെയാണ്, അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. പ്രവാചകന്മാർ ഒരു മഹത്വത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങൾ നിങ്ങളുടെ മരണശേഷം ആ മഹത്വം ദർശിക്കും. ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകത്തിൻ്റെ മഹത്വമായിരിക്കും അത്, പക്ഷേ അത് സസ്പെൻസാണ്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദരിദ്രനാണെങ്കിൽ ദൈവം കൂടെയുണ്ട്, കാരണം നീ കർത്താവിൽ മാത്രം ശരണപ്പെടുന്നു.
നീ വിശപ്പ് സ്നേഹിക്കുന്നവനാണെങ്കിൽ കർത്താവ് കൂടുണ്ട്. കാരണം ദ ഫീസ്റ്റ് ഓഫ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വിരുന്ന് നീ ആസ്വദിക്കാൻ പോവുകയാണ്. നീ കരയുന്നവനാണെങ്കിൽ വിഷമിക്കണ്ട, നിൻ്റെ കണ്ണീരിന് കണക്കുണ്ട് കർത്താവിൻ്റെ കയ്യിൽ, അത് വെച്ച് നിന്നെ ദൈവം പരിഗണിക്കാൻ പോവുകയാണ്. എന്നാൽ നീ ദൈവത്തെ പ്രതി സകല പീഡനങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും ഒറ്റപ്പെടുത്തലിലൂടെയും പുറന്തള്ളപ്പെടലിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ വിഷമിക്കണ്ട, നിനക്ക് വലിയൊരു പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വലിയ വലിയ പ്രതിഫലം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത് തന്നെ ദർശിക്കാനായിട്ട് സാധിക്കും, നിത്യജീവനിലും ദർശിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ രണ്ടാം വായനയിൽ വായിച്ച് കേൾക്കുന്ന കാര്യം. നമുക്ക് കർത്താവിൽ ആശ്രയമർപ്പിക്കാം. ഈ മക്കാരിയോയ്, അനുഗ്രഹീതം എന്ന് പറയപ്പെടുന്ന വാക്കിന് വലിയൊരു വിലയുണ്ട്. അത് ഈ ലോകത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ കിട്ടുന്നൊരു വിലയല്ല, അത് വേദഗ്രന്ഥത്തോടും ദിവ്യകാരണത്തോടും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്നൊരു വിലയാണ്. പരിശുദ്ധ അമ്മ തൊട്ട് അപ്പോസ്തലന്മാരും ഇന്ന് വിശുദ്ധരും നമ്മുടെ കൺമുമ്പിൽ നല്ല സാക്ഷികളും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയുന്ന ആ വലിയ മക്കാരിയോയി, അതിൻ്റെ ഭാഗമാകാൻ നമ്മളെയും ദൈവം അനുഗ്രഹിക്കട്ടെ.